ഇന്ന് നമ്മൾ മിത്തുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റാണ്, ചിലതൊക്കെ ഡേഞ്ചറസ് ആണ്. ചില ആൾക്കാർക്ക് മിത്തുകൾ പറഞ്ഞാൽ ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. Are you sure? Yes, of course. പക്ഷെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, കുറച്ച് ടിഷ്യൂ ഉണ്ട്. ഈ ടിഷ്യൂ നമ്മൾ ഗ്ലാസിനകത്ത് വെള്ളം നിറച്ച് ഇങ്ങനെ അടപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പിടിച്ചാലും വെള്ളം പോകത്തില്ല. സംശയമുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. വർക്കിംഗ് ചാൻസ് ഉണ്ട്, പക്ഷേ ടോപ്പ് ചെയ്യണം. മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ കുറച്ചും കൂടി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. എ ഓർ നേ, നാല് വശവും നമ്മൾ ശരിക്കും വെള്ളം കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പഴം, സ്പ്രൈറ്റ്, ഇത് രണ്ടും ഒരുമിച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. കുറച്ചൊരു പച്ചപ്പഴം വാങ്ങിക്കാൻ പറയാം. പോയി എന്റെ ബാല്യം പോകുമ്പോ മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ശരാശരി മനുഷ്യന് അറ്റ് എ ടൈമിൽ 9 കാര്യങ്ങളെ ചിന്തിക്കാനും മനസ്സിൽ വെക്കാനുള്ള ശക്തിയുള്ളത് പറയുന്നു. ആ ഒരു തിയറി ഒന്ന് എ ആണോ നേ ആണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന നമ്പർ ചേട്ടൻ മെമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് പറയുവാണെങ്കിൽ ചേട്ടൻ ഞാൻ 500 വരാം. തുടങ്ങിയല്ല, 8 6 2 3 4 1 6 2 3 2. മനുഷ്യനായ കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ? നീക്കെന്തോ കളിക്കുന്നതാ? ആൽഫബെറ്റ്സ് പറഞ്ഞാൽ വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, 5 6 2 3 1 5 6 5 6 3 2 1 പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ല സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലില് അപ്പച്ചന്മാരോ അമ്മച്ചമാരോ അവരെന്തൊക്കെ തന്നെ തെറ്റ് പറഞ്ഞാലും അവരായിരിക്കും വിന്നർ. തനി രാവണൻ. അപ്പൊ ആ തിയറി പ്രശ്നമുണ്ട് കേട്ടോ, എന്തോ പ്രശ്നമുണ്ട് ഈ തിയറി. ഓക്കെ, അടുത്ത ടാസ്ക്. ബലൂൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, തൊലിയുണ്ട്. അപ്പൊ ഈ നീര് ഇവിടെ വന്ന് 100 ടേക്ക് കഴിഞ്ഞിട്ട് ഒരു ബലൂൺ സക്സസ്ഫുള്ളി നമ്മൾ നടത്തിയിരിക്കുന്നത്. എല്ലാവരും ഓറഞ്ച് തിന്നിട്ടിരിക്കുന്നു. ഇപ്പൊ ആ പൊട്ടുന്നത് അതാണെന്ന് കാരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട്. കാളക്കുട്ടന്മാർ വേഴ്സസ് റെഡ് തുണി, ഇത് പൊളിക്കും. ഒരുപക്ഷെ സുഹൃത്തുക്കളെ, നമ്മുടെ മിത്ത് ബസ്റ്റിക്കിൽ ഏറ്റവും സ്കേറി ആയിട്ടുള്ളതും അത്യാവശ്യം ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇതാരും ട്രൈ ചെയ്ത് നോക്കരുത്, അവൻ്റെ നിപ്പ് വേണ്ട. എനിക്ക് വല്ലതും പറ്റുവാണെങ്കിൽ എടാ ചാനല് നിങ്ങളെടുത്തോണം കേട്ടോ. ഏ പാസ്വേഡ് ഞാൻ ചത്ത് ശവമായി കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ അടുത്ത് വന്നിട്ട് പ്രേതമായിട്ട് വന്നിട്ട് പാസ്വേഡ് വേണോ എന്ന് ചോദിക്കാം. നിക് വ്ളോഗ്സ് ആണ്, 800,000 കൂട്ടുകാരുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ഏ വേണ്ട, അവിടെ ഒന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനു പറഞ്ഞാൽ മതി. നോക്കി, ദിസ് ഈസ് റെഡ് ചുമല. കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ചുമല കണ്ട പ്രശ്നമുണ്ടെന്ന്. ഇത് നോക്കിടാ, ഇത് നോക്കി, ഓടാൻ റെഡി ആയിട്ടിരിക്കുക. നിങ്ങൾ ഓർക്കും എൻ്റെ ബാക്ക് കാണിക്കുന്നു, ഒന്നും ഞാൻ ഓടാൻ വേണ്ടി ഇരിക്കുന്നു. ഇന്ന് തൊട്ട് ഇവൻ റാംബോ എന്നറിയപ്പെടും. റാംബോ എന്താണ്, എന്ത് പറ്റി മോന്, എന്ത് പറ്റി? പേരിഷ്ടപ്പെട്ടില്ല നിനക്ക്? റാംബോ, RAM ബോ ഒന്ന് തൊട്ട്, തലയിൽ. ബുൾ ഫൈറ്റൊക്കെ ഇല്ല, അതിനകത്ത് ഈ റെഡ് തുണിയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കാണിച്ചിട്ടൊന്നും അവന്മാർക്കൊരു റിയാക്ഷനും ഇല്ല. ഇത് നോക്കി, റിയാക്ഷൻ ചെറിയ തോതിലുണ്ട്. ഈ മിത്ത് പ്രൂവ് ചെയ്യുന്നില്ല, അവിടെ കിടക്കട്ടെ. അങ്ങ്
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു അഗ്രസീവ് ആയുള്ള പോത്ത് കൂട്ടനെ കിട്ടുന്നത്. നമ്മുടെ കൂടെ വേറെ ചങ്ക് സബ്സ്ക്രൈബർ ഉണ്ട്, പേര് അഞ്ജന. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പുള്ളി പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാ തന്നെ കുറച്ച് അഗ്രസീവ് ആവും. നമുക്ക് വാങ്ങുക അല്ലെങ്കിൽ അറുക്കുക, നമ്മുടെ ഇതിന് വേണ്ടിട്ട് ഒരു ജീവിനെ ഇല്ലാണ്ടാക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോ ഇതെന്താണെന്നറിയാവോ? ഇതെന്താണെന്നറിയാവോ? ഓ ആ എന്ത് എന്ത് പറ്റി അഞ്ജന? എന്ത് ചെയ്ത് ഇത് മടം തോന്നണ്ട എനക്ക്? ഇല്ലല്ലോ അമ്മച്ചി. അയ്യോ അങ്ങനെ നോക്കല് പേടി വരും. ചുമന തുണി കണ്ടാൽ എനിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഋഷികയാണ്. ഋഷിക നമ്മുടെ ചങ്ക് കട്ട സബ്സ്ക്രൈബറാണ്. ഋഷിക, ഐ ഹാവ് എ മിത്ത് ഫോർ യു. മണി കാൻ ബൈ ഹാപ്പിനെസ്. ശരിയാണോ ഇല്ലയോ? ശരിയാണെന്ന് ഞാൻ പറയത്തില്ലോ. മണി കാൻ മേക്ക് ഹാപ്പിനെസ്. ആർ യു ഷുവർ? യെസ്. കാരണം മണി എന്നൊരു ആവശ്യമാണ്, അത് വെച്ചിട്ട് ഹാപ്പിനെസ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഫ്രീ ആണോ? എനിക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ്, അഞ്ച് മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വരാം. അഞ്ച് അഞ്ച് മിനിറ്റ് ഇതേ അവിടം വരെ. ഞാൻ വരാം. ഇതാ അമ്മേനെ കണ്ടാ. ആ സാരി സാരി കൊടുത്ത. I want you to make her happy. Let's go. എന്താ അമ്മയുടെ പേര്? എന്താ അമ്മയുടെ പേര്? നക്ഷത്രം. നിങ്ങൾ തിന്നാൻ കാശില്ല. ഇപ്പൊ ഇതെല്ലാം ഉടഞ്ചി കിടക്കുന്നു. ഇതെല്ലാം എല്ലാം ഒരുപാട് നടക്കാൻ ഒക്കില്ല. അതാ ഒരിടത്തിൽ ഇറങ്ങിട്ട് കാശ് കേൾക്കും. അത് ഒന്നും കിട്ടിയില്ല. എന്താ നിങ്ങൾ ഇത് കെട്ടുന്ന തുണിയോടെ തന്നെ ഇരിക്കുന്നു. വീടില്ല. ഞങ്ങൾ പോയ കഞ്ഞിപ്പുളിയില്ലേ, കഞ്ഞിപ്പുളി അവിടെ പോയി കിടക്കും. മോനോടുള്ള സങ്കടം. അവള് വന്നിരുന്ന എനിക്ക് സങ്കടം. അമ്മയ്ക്ക് ഇപ്പൊ ഒരു ദിവസം പൈസ എടുക്കണമെങ്കിൽ എത്ര കിട്ടും അമ്മ? ഇവിടെയാ 100-150 കിട്ടും. 100-150 കിട്ടും അല്ലേ? അത് ഷോർ വാങ്ങും. എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ട്. അതായത് ഞാൻ ഈ പൈസ അമ്മയ്ക്ക് തരുമോ? അമ്മയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, അമ്മയുടെ ആരോഗ്യത്തിന്, അമ്മയുടെ ആരോഗ്യം നന്നാവാനും, അമ്മ നന്നായിട്ട് നടക്കാനുള്ള കാശാണ്. അമ്മ നന്നായിട്ട് നടക്കണം കേട്ടോ. അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറട്ടെ. ശരി. അമ്മ സന്തോഷമായിരിക്കണം കേട്ടോ. അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല കേട്ടോ. അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവം കൂടെ ഉണ്ട് കേട്ടോ. നീ പറഞ്ഞത് ശരിയാ. മണി കാൻ ബൈ ഹാപ്പിനെസ്. നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഉള്ളിൽ നിന്ന് മനസ്സിലാവും. അറിയത്തില്ല. ഞാൻ ഈ അമ്മേനെ രണ്ടു ദിവസമായിട്ട് സ്കെച്ച് ചെയ്തിരിക്കും. അവിടുത്തെ നാട്ടുകാരും ഓട്ടോ ചേട്ടന്മാരും എല്ലാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞാണ് ഈ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു. ക്യാൻ മണി ബൈ ഹാപ്പിനെസ്? ഒരിക്കലും ഇല്ല. അതില്ല. പക്ഷെ അവരുടെ നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം.